നമസ്കാരം. 45 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്നും കാസർഗോട്ടേക്ക് യാത്ര തിരിക്കുമ്പോൾ അബ്ദുള്ള ആറ്റക്കോയ തങ്ങളുടെ മനസ്സിൽ ഒന്നു മാത്രമാണ് ഉണ്ടായിരുന്നത്, ജീവിക്കാനായുള്ള ഒരു ജോലി വേണം. നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്നും കാസർഗോട്ടേക്ക് യാത്ര തിരിക്കുമ്പോൾ അബ്ദുള്ള ആറ്റക്കോയ തങ്ങൾക്ക് ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, ഒരു ജോലി നേടണം. കാസർഗോഡെത്തിയ ആദ്യ 3 വർഷങ്ങൾ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ആ കാലഘട്ടത്തിലെ വ്യാവസായിക നഗരം എന്നറിയപ്പെടുന്ന തളങ്കരയിലേക്ക് എത്തിയത്. ഓട് നിർമ്മാണ കമ്പനികളും ഉരുനിർമ്മാണ കേന്ദ്രവും തളങ്കരത്തൊപ്പി തുടങ്ങിയ നിരവധി വ്യത്യസ്തമായ വ്യവസായങ്ങളാൽ സമ്പന്നമായ തളങ്കര ആ കാലഘട്ടത്തിൽ ലോകശ്രദ്ധ ആകർഷിച്ചിരുന്ന പ്രദേശമായിരുന്നു. മാലിക് ബുദ്ദീനാർ വലിയ ജുമാ മസ്ജിദ് എന്ന തീർത്ഥാടന കേന്ദ്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്കും പ്രിയപ്പെട്ട ഇടമായിരുന്നു ഇവിടം. ആറ്റക്കോയ തങ്ങൾക്ക് പ്രദേശത്ത് ജോലി ലഭിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ആ കാലഘട്ടത്തിലെ പ്രസിദ്ധമായ ദീനാർ ഹോട്ടലിൽ സേവനം ചെയ്തുകൊണ്ടായിരുന്നു ഹോട്ടൽ ജോലി ആരംഭിച്ചത്. നിഷ്കളങ്കതയിൽ വിരിയുന്ന പുഞ്ചിരിയും മികച്ച പെരുമാറ്റവും കൈമുതലായിരുന്ന അബ്ദുള്ള ആറ്റക്കോയ തങ്ങളെ നാട്ടുകാർ തങ്ങളെ എന്ന ചുരുക്കപ്പേര് വിളിച്ച് ഹൃദയത്തിലേറ്റി. തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മാലിക് ദിനാർ ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം എത്തിച്ചു തുടങ്ങിയതും തങ്ങളാണ്. ജോലിക്കപ്പുറം രോഗികളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും സ്വാന്തനം നൽകി അവരെ ആശ്വസിപ്പിക്കാനും തങ്ങൾ സമയം കണ്ടെത്തുമായിരുന്നു. ആധുനികതയുടെ പടയോട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത 2002 ഹോട്ടൽ പ്രവർത്തനം അവസാനിപ്പിച്ചപ്പോൾ 22 വർഷത്തോളം ഇവിടെ സേവനം ചെയ്ത തങ്ങളുടെ മനസ്സിൽ ഒരു വിങ്ങൽ ഉരുണ്ടുകൂടി. മറ്റൊരു ജോലി ലഭിക്കില്ല എന്നുള്ളതായിരുന്നില്ല തങ്ങളുടെ സങ്കടം. തന്നെ നാളിതുവരെ സംരക്ഷിച്ച ഹോട്ടൽ ഉടമയെ വിട്ടുപിരിയേണ്ടി വരുമെന്നുള്ള വേദന മാത്രമായിരുന്നു ആ മനസ്സിൽ ഉണ്ടായിരുന്നത്. 22 പഴയ ഹോട്ടൽ ഉടമയുടെ അനുവാദത്തോടെ തൊട്ടടുത്തുള്ള ബദർ ഹോട്ടലിൽ തങ്ങളുടെ സേവനം പ്രദേശത്ത് പിന്നീട് തുടർന്നു പോന്നു. 6 മണിക്ക് ജോലിയിൽ പ്രവേശിച്ചാൽ രാത്രി 10 മണിയോളം തങ്ങൾ നിർത്താത്ത ഓട്ടത്തിലായിരിക്കും. പ്രഭാതത്തിൽ ഹോട്ടലിൽ വരുന്ന ആളുകൾക്കും ആശുപത്രിയിലുള്ള രോഗികൾക്കും ഭക്ഷണം എത്തിക്കണം. പലർക്കും മരുന്നുകൾ കഴിക്കാനുണ്ടാകുമെന്ന കരുതൽ തങ്ങളുടെ മനസ്സിൽ ഉള്ളതുകൊണ്ട് ജോലിയിൽ പ്രവേശിക്കാൻ വൈകുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. തങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട് സന്ദർശിച്ച ഒരു വ്യക്തി ഇവിടെ എത്തിയത്. തൻ്റെ കുട്ടിക്കാലത്ത് കണ്ട തങ്ങളെ ഓർമ്മിച്ചെടുക്കുകയാണ് ഇദ്ദേഹം. സമയത്തന്നെ മാലിക്കിനാർ ഹോട്ടലുള്ള സമയം തന്നെ ഇയാള് ഭയങ്കരമായിട്ട് കുറെ എത്രയോ കാലമായി കാണാൻ തുടങ്ങിട്ട്. അപ്പൊ നോക്കിയ അതിശയം തന്നെ, ഞാൻ വിചാരിച്ചു ഇയാള് നാട്ടിൽ പോയാലോ, ഇവിടെ ഉണ്ടോ എന്താണെന്ന്. ഞാനൊരു 20 കൊല്ലം മുമ്പിലേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കി വിചാരിച്ചു ആളുണ്ടാവോ അല്ല ഉണ്ടോ തന്നെ. അന്നത്തെ ആ സപ്ലയത്തിൽ ഓർക്കുന്നത് ആ ഹോട്ടലുള്ള സമയത്ത് തന്നെ സമ്മതിച്ചിട്ടാണ്. 20 വർഷമായി തങ്ങളുടെ ഹോട്ടലിൽ സേവനം ചെയ്യുന്ന തങ്ങളെക്കുറിച്ച് ബദർ ഹോട്ടൽ ഉടമക്കും പറയാൻ 1000 നാവാണ്. രാവിലെ 5:30 ഡ്യൂട്ടിക്ക് വരൂ, രാത്രി 10 മണി വരെ ഉണ്ട്. എത്ര വർഷമായി നമ്മളെടുത്തപ്പോ? 22 വർഷമായി നമ്മളെ. അതിന് തൊട്ട് 20 വർഷം മുമ്പ് 1961 അത് പൂട്ടിയപ്പോ ഇങ്ങോട്ടേക്ക് വന്നു അല്ല. ഇവര് കണ്ണൂരാണ് സ്ഥലം? ആ കണ്ണൂർ സ്ഥലം. താമസം കാസർഗോഡ് കാരണം അതിന് മാറിയാ? മാറി. ഫാമിലിയെല്ലാം പുള്ളി കാസർഗോഡ് തന്നെ സെറ്റിലായി. ഇപ്പം കാസർഗോഡ് തന്നെ
നാട്ടുകാരനായ ഷിഹാബ് തങ്ങളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ, ഞങ്ങള് എന്റെ 5-ാം വയസ്സിൽ ഞാൻ കാണാൻ തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് 43, ഏകദേശം ഒരു 38-39 കൊല്ലായിട്ട് കാണുന്നത് നാട്ടുകാർക്ക്. ഹോസ്പിറ്റലായിട്ടും ഫസ്റ്റ് ദിനാർ ഹോട്ടലുണ്ടായിരുന്നു, പിന്നെ അത് ബദർ ഹോട്ടൽ സാമസിൻ ഹോട്ടലിൽ മാറി. പിന്നെ ദിനാറിലുള്ള എല്ലാ ഹോട്ടലിൽ നിന്നും സാധനം കൊണ്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടോ ആൾക്കാരായിട്ടുള്ള നല്ല സ്വഭാവം. ജോലിയുടെ കാര്യത്തിലേക്ക് ഭയങ്കര ആത്മാർത്ഥത. ഒരാള് ഒരു സാധനം വേണം പറഞ്ഞെങ്കിൽ അവർ നിൽക്കുന്നു പറഞ്ഞ് തിരിച്ചു വന്നിട്ട് അതിൽ കൊണ്ടുപോകും. ചായ തീർന്നു പോയി 5 രൂപയുടെ സാധനം ആണെങ്കിലും നടന്നിട്ട് കൊണ്ടിട്ട് കൊടുത്തിട്ട് എല്ലാവരും ചെറിയ പ്രായത്തിലേക്ക് കാണുന്നൊരു മനുഷ്യനാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഒരാള്. എല്ലാവരുടെയും സ്നേഹം പിടിച്ചു വാങ്ങിയ തങ്ങൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ അധികം സമയം കളയാൻ സാധിക്കുമായിരുന്നില്ല. തന്നെ കാത്തിരുന്നവർക്ക് ഭക്ഷണപൊതിയുമായി തങ്ങൾ ഹോട്ടലിൽ നിന്നും ഇറങ്ങി. ഇതിനിടയിൽ ഹോട്ടലിൽ ഉണ്ടായിരുന്ന പ്രദേശവാസിയായ ജബ്ബാറിനെ നാട്ടുകാരിൽ ചിലർ ഞങ്ങളെ പരിചയപ്പെടുത്തി. മികച്ച മിമിക്രി കലാകാരനാണെന്നും ക്യാമറയ്ക്ക് മുന്നിൽ ഒരു അവസരം നൽകണമെന്നും അഭ്യർത്ഥിച്ചു. തങ്ങളുടെ നന്മ നിറഞ്ഞ വാർത്തയിൽ ജബ്ബാറിൻ്റെ മിമിക്രിക്ക് സ്ഥാനമുണ്ടോ എന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല. കാരണം ജബ്ബാർ എന്ന സാധു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറ്റില്ലെന്ന് പറയാൻ ഞങ്ങളുടെ മനസ്സ് അനുവദിച്ചില്ല. ക്യാമറ ഓണായതോടുകൂടി ജബ്ബാറിൻ്റെ മിമിക്രി കടന്നു വന്നു. ആദ്യം പുറത്തെടുത്തത് ഒരു കോഴിയുടെ ശബ്ദമാണ്. ഒന്നുകൂടി എങ്ങനെ പണ്ടേ മിമിക്രി കാണിക്കോ? മിമിക്രി പണ്ട് ചങ്ങായിമാർക്ക് വേണ്ടി മാത്രം, ചങ്ങായിമാർക്ക് മാത്രം. അബ്ദുള്ള ആറ്റക്കോയ തങ്ങളുടെ നന്മയുടെ വാർത്തയോടൊപ്പം ജബ്ബാറിന്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിച്ച സന്തോഷം മനസ്സിലേറ്റി മറ്റൊരു നന്മ വാർത്ത തേടി ഞങ്ങൾ യാത്രയായി. നന്ദി, നമസ്കാരം.